ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷാമീസ് കിച്ചൻ എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ രുചികരമായിട്ട് എളുപ്പത്തിൽ നല്ലൊരു വാളമീൻ കറി എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്നാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ് മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൺ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ കൂടെ തന്നെ ആ തൊട്ടടുത്ത് കിടന്ന ബില്ലേക്കല്ലി ഓൾ മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണം എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റ് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ എന്നാൽ ശരി നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോയാലോ നമ്മുടെ ഈ മീൻ കറി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു അര കിലോ അളവിൽ വാളമീൻ എടുത്തിട്ടുണ്ട് അതായത് രണ്ട് വലിയ മീനാണ് കേട്ടോ വാളമീനാണ് എടുത്തിട്ടുള്ളത് അത് കംപ്ലീറ്റ് ആയിട്ട് എന്നെ എല്ലാ കഷ്ണങ്ങളാക്കി നന്നായിട്ട് അതിൻ്റെ പുറം ഭാഗത്തുള്ള ആ ഒരു സ്കിന്നെല്ലാം മാറ്റി നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി രണ്ട് മീനാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് മീൻ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് എന്നെ കഴുകി വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടത് മിക്സിയുടെ ചെറിയൊരു ജാറൊന്ന് ഞാനിപ്പോൾ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് ചിരകിയ തേങ്ങയാണ് എന്നാൽ ഇതുപോലെ ഒരു ഒന്നേകാൽ കപ്പിലളവിലാണ് കേട്ടോ ഞാനിപ്പോൾ ചിരകിയ തേങ്ങ എടുത്തിട്ടുള്ളത് അത് ചേർക്കാം തേങ്ങയ്ക്കൊപ്പം പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചെറിയുള്ളിയാണ് ഞാനിപ്പോൾ ഒരു നാല് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് അത് ചേർക്കാം ചെറിയുള്ളി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് മുളക് പൊടിയാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് മുളക് പൊടി ചേർക്കുന്നത് അത്യാവശ്യം നല്ലതുപോലെ എരിവ് കുറഞ്ഞിട്ടുള്ള മുളക് പൊടിയാണ് അതിൻ്റെ പേരിൽ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ചേർക്കുന്നത് നമ്മുടെ കയ്യിലുള്ള മുളക് പൊടി നമ്മളിപ്പോൾ മീൻകറിക്ക് എങ്ങനെയാണോ മുളക് പൊടി ചേർക്കുന്നത് ആ ഒരു അളവിൽ നമുക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ ഈ ഒരു അളവ് തന്നെ വേണം എന്നൊരു നിർബന്ധവും ഇല്ല മുളക് പൊടിയുടെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം കൂടെ പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടിയാണ് ഇത്രയും കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു വര ടീസ്പൂണിന് അളവിൽ പെരിഞ്ചീരകം പൊടിച്ചതാണ് വലിയ ജീരകം പൊടിച്ചത് കേട്ടോ ചെറിയ ജീരകമല്ല വലിയ ജീരകം പൊടിച്ചത് നമ്മളിപ്പോൾ സാധാരണ മീൻകറി തയ്യാറാക്കുന്ന സമയത്ത് നമ്മളിതുപോലെ പെരിഞ്ചീരകം ചേർക്കാറില്ല പക്ഷേ ഇതുപോലൊരു വാള മീൻ തയ്യാറാക്കുമ്പോൾ ഒരു അര ടീസ്പൂണിന് അളവിൽ പെരിഞ്ചീരകം കൂടി ചേർത്തിട്ട് നിങ്ങൾ തയ്യാറാക്കി നോക്കൂ ഒരു പ്രത്യേക രുചിയിലായിരിക്കും കേട്ടോ നമുക്കിത് കിട്ടുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല സ്മൂത്തായിട്ട് തന്നെ ഇതൊന്ന് അരച്ചെടുക്കാം മാക്സിമം നല്ല ഫൈനായിട്ട് നമുക്ക് അരച്ചെടുക്കാവുന്നതാണ് എന്താ ഈ ഒരു രീതിക്ക് നല്ല സ്മൂത്ത് ആയിട്ട് നമ്മുടെ തേങ്ങാക്കൂട്ട് ഞാനിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് ഇത്രയും ആയി കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ഞാനിപ്പോൾ ഒരു മൺചട്ടി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ തേങ്ങാക്കൂട്ട് ചേർക്കാവുന്നതാണ് നമ്മുടെ ഈ കറിക്കും ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർക്കാം ഒരു രണ്ടര കപ്പ് അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളം ചേർത്തിട്ടുള്ളത് കറിയിലേക്കും ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചു കൊടുക്കുകയാണ് കൂടെ ഇനി നമുക്ക് വേണ്ടത് ഒരു തക്കാളിയാണ് അത്യാവശ്യം വലിയ തക്കാളിയിൽ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ ആ തക്കാളി ഇതുപോലെ ഒന്ന് അരിഞ്ഞു ചേർക്കാം അതുപോലെ തന്നെ മീഡിയം സൈസില് ഒരു പീസ് അളവിൽ ഇഞ്ചി എടുത്തിട്ട് ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തിരിക്കുകയാണ് ആ ഇഞ്ചിയും കൂടി ചേർക്കുകയാണ് ഇനി വേണ്ടത് നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് പച്ചമുളകും കൂടിയാണ് ഈ ഒരു സമയം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം ഇനി നമ്മുടെ ഈ മീൻ കറിക്കും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയാണ് ഇതെല്ലാം കൂടി നന്നായിട്ട് എന്നെ ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം ഇനി നമ്മുടെ ഈ കറിയൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ എന്നാൽ ഇപ്പോൾ നമ്മുടെ കറിയെല്ലാം നന്നായിട്ട് ഒന്ന് തിളച്ച് വരുകയാണ് അത് ഇതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങളൊക്കെ ചേർക്കാവുന്നതാണ് വാളമീന് പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്ന മീനാണ് കേട്ടോ ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പോൾ തന്നെ പെട്ടെന്ന് പൊടിഞ്ഞു പോകും അതിൻ്റെ പേരിൽ മീൻ ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് തവണ ഇട്ട് ഇളക്കാൻ വേണ്ടി നിൽക്കരുത് മീൻ കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുത്താൽ ഉടൻ തന്നെ ഇതുപോലെ ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു സമയം മാത്രമേ നമുക്കിങ്ങനെ തവി ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാൻ പറ്റുള്ളൂ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യാൻ പറ്റില്ല എല്ലാം കൂടി പൊടിഞ്ഞു പോകും അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം ഇതിനോടൊപ്പം തന്നെ ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ കുടംപുളിയാണ് ഏറ്റവും എടുത്തിട്ടുള്ളത് അതൊക്കെ ഒന്ന് കുതിർത്തെടുത്തിരിക്കുകയാണ് കുടംപുളി ചേർക്കുകയാണ് കുടംപുളിക്ക് പകരം നമ്മളിപ്പോൾ വാളംപുളിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതായത് പിഴിപുളിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ പിഴിപുളി ചേർക്കാവുന്നതാണ് കേട്ടോ അപ്പം നമ്മളിപ്പോൾ ഏത് പുളിയാണോ നമ്മൾ ചിലരൊക്കെ വാളംപുളിയിലാണ് മീൻ തയ്യാറാക്കുന്നത് എങ്കിൽ പിന്നെ ആ വാളംപുളി ചേർത്ത് തന്നെ നമുക്ക് ഈ മീൻകറി തയ്യാറാക്കാവുന്നതാണ് ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് ഇതൊരു പത്ത് മിനിറ്റ് ഇങ്ങനെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിരുന്ന് തിളക്കട്ടെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചുറ്റിച്ചു കൊടുത്തേക്കണം പിന്നീട് തവിയൊന്നും ഉപയോഗിക്കരുത് ചുറ്റിച്ചുകൊടുത്താൽ മാത്രം മതിയാവും അപ്പോഴത്തേക്ക് ഈ കറിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി കിട്ടുകയും ചെയ്യും നമ്മുടെ മീൻ കഷ്ണങ്ങളെല്ലാം പാകത്തിന് വെന്തിട്ടും ഉണ്ടാകും കേട്ടോ അപ്പോൾ ഒരു പത്ത് മിനിറ്റാണ് ഞാനിപ്പോൾ മീൻ കറി വേഗൻ വേണ്ടി വെക്കുന്നത് നമ്മുടെ ഈ കറിയൊക്കെ ഇങ്ങനെ ഒന്ന് തിളയ്ക്കാൻ ഒരു പത്ത് മിനിറ്റോളം ആയിട്ടുണ്ട് നമ്മുടെ ആ ഗ്രേവിയൊക്കെ ഒന്ന് കുറി നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് ചെറിയ രീതിയിൽ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം നമുക്ക് ഇനി നമ്മൾ ഇതിലേക്ക് തവിയൊന്നും ഉപയോഗിക്കരുത് ഇതുപോലെ ചുറ്റിച്ച് വേണം കണ്ടാൽ കൊടുക്കാനായിട്ട് ഇത്രയും ആയി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് താളിച്ചും കൂടി ചേർക്കണം താളിച്ചും കൂടി ചേർക്കുമ്പോൾ മാത്രമേ നമ്മുടെ ഈ വാളക്കറി അതിൻ്റെ കറക്റ്റ് ടേസ്റ്റിന് കിട്ടുള്ളൂ താളിച്ച് ചേർക്കാനായിട്ട് ഒരു കുഞ്ഞു പാനിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഒരു അര ടീസ്പൂണിന് അളവിൽ കടുക് ചേർക്കുകയാണ് കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂണിന് അളവിൽ മുഴുവൻ ഉലുവയും കൂടി കടുകെല്ലാം നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും ഒരു നാല് ചെറിയുള്ളി ചെറുതായിട്ട് വട്ടത്തിലരിഞ്ഞ് അതുകൂടി ചേർക്കാം ഇനി നമ്മുടെ ചെറിയുള്ളിയുടെ കളറൊക്കെ നന്നായിട്ടൊന്ന് മാറി തുടങ്ങട്ടെ എന്നാൽ ഇപ്പോൾ നമ്മുടെ ചെറിയുള്ളിയെല്ലാം നന്നായിട്ട് ഇന്നും ഒരിഞ്ഞ് വന്നിട്ടുണ്ട് ഈ ഒരു സമയം ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് വറ്റൽ മുളക് ചേർക്കാം കേട്ടോ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലെയും കൂടി എല്ലാം കൂടി നന്നായിട്ട് എന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഈ താളിച്ചത് നേരെ തന്നെ നമ്മുടെ മീൻ കറിയിലേക്ക് ചേർക്കാവുന്നതാണ് നമ്മുടെ ഈ ചേർത്ത് കൊടുത്തിട്ട് ഒരു സ്പൂൺ കൊണ്ട് ചെറുതായിട്ട് ഇത് സ്ഥലത്തേക്കും ഒന്ന് മാറ്റിയിട്ട് ലൈറ്റ് ആയിട്ട് മാത്രം ഒന്ന് ഇനി ഒന്ന് ചുറ്റിച്ചും കൂടെ കൊടുക്കണം ഇതുപോലൊന്ന് ചുറ്റിച്ചും കൂടെ കൊടുത്തിട്ട് നമുക്ക് ഒന്ന് അടച്ചു വെക്കാവുന്നതാണ് ഈ താളിച്ചതിൻ്റെ ഈ ഒരു ടേസ്റ്റൊക്കെ നമ്മുടെ കറിയിലൊന്ന് പിടിച്ച് കിട്ടാനായിട്ട് ഒരു അരമണിക്കൂർ കുറഞ്ഞത് ഒരു അരമണിക്കൂർ മാക്സിമം ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പറ് ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു വാളമീൻ കറിയാണ് കേട്ടോ അപ്പോൾ ഇപ്പം വാളമീൻ്റെ സീസണും കൂടിയാണ് ഈ സീസണില് നിങ്ങൾ വാളമീനൊക്കെ വാങ്ങുമ്പോൾ ഇതുപോലെ ഒന്ന് കറി തയ്യാറാക്കി നോക്കണം കേട്ടോ വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു മീൻ കറിയാണ് എന്നിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കത് മറക്കാതെ അറിയിച്ചേക്കണം കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് ആണ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൺ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നാളെ രണ്ട് മണിക്ക് കാണാം കേട്ടോ അപ്പോൾ അതുവരെയ്ക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കണം ടേക്ക് കെയർ ഫ്രണ്ട്സ് ടാറ്റാ